ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാത്തിരുന്ന ഡിസംബർ മാസത്തിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡിസംബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എല്ലാം തണുപ്പിന്റെ ഓർമ്മകളാണ്. നല്ല ഒരു തണുത്ത അന്തരീക്ഷം, പിന്നെന്താ പറയാ, ക്രിസ്മസിന്റെ ആരവം നമുക്ക് ആദ്യമേ തന്നെ കേൾക്കാൻ സാധിക്കും. അപ്പൊ ഡിസംബർ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ക്രിസ്മസ് രാവും അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും പള്ളിയിലെ പ്രാർത്ഥനകളും ഇങ്ങനത്തെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഓർമ്മകളാണ്. എല്ലാ ക്രിസ്മസും നമ്മളുടെ മുന്നിലൂടെ ഇങ്ങനെ പഴയ ക്രിസ്മസുകളും നമുക്ക് ഇങ്ങനെ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഉറ്റുനോക്കുന്നത് ആ ക്രിസ്മസ് ദിവസത്തിലേക്കാണ്. അപ്പൊ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് മൂഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ ആകെ എന്താ പറയേണ്ട, ഒരു ആഘോഷത്തിന്റെ സമയമാണ് ഡിസംബർ മാസം. അപ്പൊ ക്രിസ്മസ് വരുന്നതിന് മുന്നോടിയായിട്ട് സാധാരണയായിട്ട് ക്രിസ്മസിനോടനുബന്ധിച്ച് തന്നെ കേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ബേക്കറികളിലും കേക്ക്സ് പലതരം ഉണ്ടാക്കി ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കാഴ്ച, അത് അതിമനോഹരം. പിന്നെ നല്ല നക്ഷത്രങ്ങൾ ഇങ്ങനെ വിൽക്കാനായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ച. അപ്പോൾ നിറങ്ങളും അതുകൂടാണ്ട് നല്ല നല്ല ലൈറ്റ്സും, ഭയങ്കര കളേഴ്ഫുൾ ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് ക്രിസ്മസ്. ഇപ്പോൾ ക്രിസ്മസ് ഒന്നും ആയിട്ടില്ല, ഇനിയും ദിവസങ്ങളുണ്ട്. എന്നാൽ പോലും എൻ്റെ മനസ്സിപ്പോൾ ക്രിസ്മസ് മൂഡിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കേക്ക്സ് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ക്രിസ്മസിന്റെ അന്നും നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാം, പല ദിവസവും ഉണ്ടാക്കാം, ഒരു പക്ഷെ നേരത്തെ തന്നെ ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്യാം. അപ്പൊ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു മിക്സിംഗ് സെറമണി തന്നെ പല പല ഹോട്ടൽസിലും വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നടത്താറുണ്ട്. ഒരു വലിയ ഫംഗ്ഷൻ ആയിട്ടാണ് അത് ചെയ്യുന്നത്. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്തിട്ടൊരു കേക്ക് മിക്സിംഗ് സെറമണി. അതെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ തന്നെ ഇങ്ങനെ അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് എന്താ പറയുക, അതിനൊരു ഒരു പദം വരാനായിട്ട് മാറ്റി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. എന്നിട്ടാണ് അത് നമ്മൾ ക്രിസ്മസ് കേക്കിൽ ചേർക്കുന്നത്. അപ്പൊ ഇപ്പോ മാജിക് അവനിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ക്രിസ്മസ് ഒന്നും ആകുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ. ഈ കേക്ക് ഞാനിപ്പോ തയ്യാറാക്കുന്നതന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കി കാണിക്കുകയാണ്. അപ്പൊ ഈ കേക്കിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെ ക്രിസ്മസിന് തയ്യാറാക്കി നോക്കണം. കാര്യം ഇതൊരു സ്പെഷ്യൽ കേക്കാണ്, ഇതൊരു സ്ട്രോബെറി കേക്കാണ്. സ്ട്രോബെറീസ് എന്ന് പറയുമ്പോൾ തന്നെ ആഹാ, എന്ത് രസമാണ് അല്ലെ, അത് കാണാനുള്ള ഭംഗി, അതിന്റെ സ്വാദ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അതിന്റെ ഒരു പിങ്ക് കളർ. അപ്പൊ നമ്മൾ എന്തായാലും സ്ട്രോബെറി കേക്ക് തയ്യാറാക്കാൻ പോണ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സ്ട്രോബെറി ഐസിങ്ങോട് കൂടി തന്നെ നമ്മളൊരു സ്ട്രോബെറി കേക്ക്. സിമ്പിൾ ഐസിംഗ് ആണ്, ഒരു ഫ്രോസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വ്യത്യസ്തമായ സ്ട്രോബെറി കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പില്ലാത്ത വെണ്ണ 150 ഗ്രാം, മൈദാമാവ് 2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, സ്ട്രോബെറി പൾപ്പ് 1/2 കപ്പ്, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, മുട്ട 3 വലുത്, പശുവിൻ പാൽ 1/2 കപ്പ്, സ്ട്രോബെറി എസൻസ് 1/2 ടീസ്പൂൺ. ഇനി ഫ്രോസ്റ്റിങ്ങിന് വേണ്ട ചേരുവകൾ: ഐസിംഗ് ഷുഗർ 2.5 കപ്പ്, മുട്ടയുടെ വെള്ള 2 എണ്ണത്തിൻ്റേത്, നാരങ്ങയുടെ നീര് 1/2 ടേബിൾ സ്പൂൺ, സ്ട്രോബെറി പ്യൂറി ചെയ്തത് 2 ടേബിൾ സ്പൂൺ, സ്ട്രോബെറി എസൻസ് 1/2 ടീസ്പൂൺ, പിങ്ക് ഫുഡ് കളർ ആവശ്യാനുസരണം. അപ്പൊ നമുക്കിനി നമ്മുടെ സ്ട്രോബെറി കേക്ക് തയ്യാറാക്കാം. ഇപ്പൊ സ്ട്രോബെറി കേക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ സ്ട്രോബെറി ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ്. ഇപ്പൊ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി നമുക്ക് എപ്പോഴും കിട്ടില്ല. അപ്പൊ അതെന്താ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് എന്താ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റുകളുണ്ടാകാം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹോൾസെയിൽ കടകളുണ്ട്, ഇത്തരം കേക്കിന് ബേക്ക് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടുന്ന കടകൾ, അങ്ങനെയുള്ള ഷോപ്സിൽ നിന്നും സ്ട്രോബെറി പ്രിസേർവ്, അതായത് സ്ട്രോബെറി ടോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അതായത് സ്ട്രോബെറി ഹോൾ സ്ട്രോബെറി ടോപ്പിംഗ് എന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് മുഴുവൻ സ്ട്രോബെറി അതുപോലെ തന്നെ അതിനകത്തുണ്ടാകും. കൂടാണ്ട് സ്ട്രോബെറിയുടെ പൾപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്യൂറി, സ്ട്രോബെറി അരച്ചെടുത്തത് അതിന്റെ സത്ത്, അതും ഈ മുഴുവനെയുള്ള സ്ട്രോബെറിയും പഞ്ചസാരയും പിന്നെ പ്രിസർവേറ്റീവ് എല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനെ കുപ്പിയിൽ വാങ്ങാൻ കിട്ടും. നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പൊ അതിൽ മുഴുവൻ സ്ട്രോബെറി ഉണ്ടാവും, നല്ല ഷേപ്പിൽ. ആ ഒറിജിനൽ സ്ട്രോബെറിയുടെ അത്രയും പൾപ്പി ആയിട്ട് ഇങ്ങനെ ഭയങ്കര വണ്ണത്തിനാണ്. സാധാരണ സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ എന്താ പറയണ്ടേ, ഇങ്ങനെ നന്നായിട്ടിരിക്കും, ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ കടിച്ചു തിന്നാൻ തോന്നുന്നൊരു അങ്ങനത്തെ ഒരു ഷേപ്പിലിരിക്കും. പക്ഷെ ഇതിങ്ങനെ പ്രിസർവ് ചെയ്ത് വയ്ക്കുമ്പോൾ അത് ഇച്ചിരി ഒന്ന് ചുരുങ്ങിയിരിക്കും, പക്ഷെ എന്നാലും നല്ല കളേർഫുൾ ആയിരിക്കും. അത്തരം സ്ട്രോബെറി വാങ്ങിയിട്ട് ഹോൾ സ്ട്രോബെറി പ്രിസേർവിൽ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം, ടോപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അത് വാങ്ങിച്ചിട്ട് അതിൽ നിന്നും ഏതാണ്ട് ഒരു 1/2 കപ്പോളം അളന്നെടുത്തിട്ട് മിക്സി ഉപയോഗിച്ചിട്ടൊന്ന് അരയ്ക്കുക. അപ്പൊ സ്ട്രോബെറി മുഴുവൻ സ്ട്രോബെറി അതിനകത്തുണ്ടാവും, അതിന്റെ പൾപ്പും ഉണ്ട്, അങ്ങനെ എല്ലാം കൂടി ചേർത്ത് അരച്ചു കഴിയുമ്പോൾ നല്ലൊരു സ്ട്രോബെറി പ്യൂറി കിട്ടും. പ്യൂറി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ട്രോബെറി പൾപ്പ് എന്ന് പറയാം. ഇത് കൂടാണ്ട് നമുക്കൊരു സ്ട്രോബെറി എസൻസ്, വാനില എസൻസ് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ടൈപ്പ് എസൻസും കിട്ടും. പിസ്റ്റ എസൻസ്, ഈ ചോക്ലേറ്റ് എസൻസ്, പെപ്പർമിന്റ് എസൻസ് എല്ലാം കിട്ടും നമുക്ക്, പൈനാപ്പിൾ എസൻസ്. അപ്പൊ അക്കൂട്ടത്തിൽ സ്ട്രോബെറി എസൻസ് എന്ന് പറഞ്ഞാൽ അത് വാങ്ങാൻ കിട്ടും. കണ്ടു കഴിഞ്ഞാൽ വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്, അതിന് പ്രത്യേകിച്ച് കളറൊന്നും ഉണ്ടാകില്ല, ഒരു പ്യുവർ കളറാണ്, പ്രത്യേകിച്ച് കളർലെസ് ആണ്. അപ്പൊ അത് കുറച്ച് ചേർക്കാവുള്ള 1/2 ടീസ്പൂൺ അത് റെഡിയാക്കി. കാര്യം ഇതിൽ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഈ സ്ട്രോബെറിയുടെ
പിന്നെ പ്യൂറിക്ക്, ഇത് രണ്ടാണ് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പൊ കേക്ക് നമ്മൾ വേറെ കളർ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും കൊടുക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അതൊരു അകത്തൊരു ലൈറ്റ് പിങ്ക് കളർ കിട്ടും ബാറ്ററിന്. പിന്നെ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ അതിൽ ഇച്ചിരി കളർ ചേർത്ത് കൊടുത്താൽ കുറച്ച് കളർഫുൾ ആക്കും. അപ്പൊ ആദ്യം തന്നെ ഇപ്പൊ തടിത്തവി കൊണ്ട് മിക്സ് ചെയ്യാം, പിന്നെ ബ്ലെൻഡർ കൊണ്ട് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്യാൻ സാധിക്കും. ഇതിലൊരു 150 ഗ്രാം വെണ്ണ ആദ്യം തന്നെ നമുക്ക് ബൗളിലേക്ക് ഇടാം. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണ അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര അതും അതിലേക്ക് ചേർക്കാം. ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതാണ് ആദ്യത്തെ ജോലി. ലോ സ്പീഡ് തുടങ്ങിയിട്ട് നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കും. അപ്പൊ എനിക്ക് എന്ത് സുഖം ഒരു ജോലിയില്ല. മറ്റേ നമ്മൾ കടിത്തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി തേച്ച് തേച്ച് തേച്ചാണ് പതിപ്പിക്കേണ്ടത്. ഇത് മെഷീൻ ചെയ്യാണ്, സൗകര്യങ്ങൾ കൂടി കൂടി വരികയാണ്. നമ്മൾ ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് അത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ബീറ്റിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഓരോ മുട്ടയായിട്ട് ചേർക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നില്ല. അപ്പൊ ആദ്യത്തെ മുട്ട ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആദ്യത്തെ മുട്ട നന്നായിട്ടൊന്ന് അതിന്റെ കൂടെ യോജിക്കട്ടെ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മുട്ട, പിന്നെ മൂന്നാമത്തെ മുട്ട. എന്റെ മൂന്ന് മുട്ടയും നന്നായിട്ട് ഈ വെണ്ണ പഞ്ചസാര മിശ്രിതവുമായി യോജിച്ച് വെക്കണം. ഒന്നാമത്തെ മുട്ട, നമുക്ക് ഒരു സ്പാറ്റുല ഉപയോഗിച്ചിട്ട് ഈ സൈഡ്സ് ഒക്കെ വേണമെങ്കിൽ ഇളക്കിയിട്ട് കൊടുക്കാം. മൂന്നാമത്തെ മുട്ടയും കൂടി ചേർക്കാം. അപ്പൊ അതും കൂടി ആയിക്കഴിഞ്ഞാൽ ആ മുട്ടയുടെ ആ ഒരു പ്രോസസ്സ് കഴിയും. സാധാരണയായിട്ട് നമ്മൾ ഈ മുട്ട ചേർത്ത്, അതായത് വെണ്ണയും പൊടിച്ച പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീച്ച് ചെയ്ത് ഇങ്ങനെ ഫ്ലഫി ആക്കി കഴിയുമ്പോൾ പതച്ചു കഴിഞ്ഞിട്ട് പിന്നെ മുട്ട ചേർത്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ ചിലപ്പോ അത് കേർഡിൽ ചെയ്യും. കേർഡിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ പിരിയുന്നത് പോലെ തോന്നും. അങ്ങനെ വരുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ പിരിഞ്ഞ പോലെ തോന്നുകയാണെങ്കിൽ ഒന്നും പിടിക്കണ്ട. അന്നേരം തന്നെ ഒരല്പം മൈദാമാവ്, ഈ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്നപ്പോൾ 2 കപ്പാണെങ്കിൽ അതിൽ നിന്ന് 1/4 കപ്പ് മൈദാമാവും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇങ്ങനെ എന്താ പറയുക പിരിയുന്ന പോലെയുള്ള ആ ഒരു രീതി മാറി സാധാരണ രീതിയിലേക്ക് വരും. നമ്മുടെ മുട്ടയുടെ പരിപാടി കഴിഞ്ഞു. ഇനിയാണ് നമ്മളിതിലേക്ക് അടുത്ത കാര്യം, അതായത് മൈദാമാവും അതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് ഇടഞ്ഞെടുക്കും. അപ്പൊ മൈദാമാവും നമ്മളിപ്പോ 2 കപ്പ് മൈദയാണ് അളവ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിനകത്തേക്ക് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു അരിപ്പയിൽ കൂടി ഇടഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് യോജിക്കുക സ്പൂൺ കൊണ്ട്. എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡർ നല്ല രീതിയിൽ ഇങ്ങനെ യോജിച്ച് കിട്ടണം, സ്പ്രെഡായി വരണം. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പതപ്പിച്ച് വെച്ചിരിക്കുന്ന, അതായത് വെണ്ണയും പഞ്ചസാര പൊടിച്ചതും അതിൻ്റെ കൂടെ അപ്പം 150 ഗ്രാം വെണ്ണ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര രണ്ടും കൂടി ബീറ്റ് ചെയ്ത് അതിലേക്ക് 3 മുട്ടയും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചാൽ അതിലേക്ക് ചേർക്കാം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കേക്ക് ഡോ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 2-3 കാര്യങ്ങളേ ഉള്ളൂ. അപ്പം മാവ് കുറച്ച് കൂടുതൽ കട്ടിയാണെന്ന് തോന്നിയാൽ പാല് ഒഴിക്കാൻ റെഡിയാക്കി വെച്ചേക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് ഇതിൻ്റെ കൂടെ യോജിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക്, ഇതൊരു സ്ട്രോബെറി കേക്കല്ലേ, അതുകൊണ്ട് തന്നെ സ്ട്രോബെറി പ്യൂറി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ എങ്ങനെയാണ് ഇത് പ്യൂറി ചെയ്യേണ്ടതെന്ന്. അപ്പം അത് 1/2 കപ്പ് അത് ഇതിലേക്ക് ചേർക്കാം. നമ്മൾക്ക് കുറച്ച് എസെൻസ്, 1/4 ടീസ്പൂൺ സ്ട്രോബെറി എസെൻസ്, കൂടുതൽ വേണ്ട 1/4 ടീസ്പൂൺ. ഈ സ്ട്രോബെറിയുടെ ഒരു പ്യൂറി ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സ്ട്രോബെറി മണമാണ്. അപ്പൊ ഈ എസെൻസ് കൂടി ചേർക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. പിന്നെ ഇതിന് ഒരു തിക്നെസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അത് പോരാൻ തോന്നുകയാണെങ്കിൽ ഒരല്പം പാലും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇനിയൊന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി, ഒരുപാട് നേരം ഒന്നും ബീറ്റ് ചെയ്യണ്ട. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ ഇപ്പൊ റെഡിയായി. ഞാൻ വെറുതെ ഒരു തവിയോ അല്ലെങ്കിൽ ഒരു ഒരു സ്പാറ്റുലോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് നമ്മൾ മിക്സ് ചെയ്യാം. കാര്യം ആ പ്യൂറി ചേർത്തിട്ട് നമ്മൾ ഒരുപാട് നേരം ഒന്നും ബീറ്റ് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതെല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആകട്ടെ. സൈഡ്സിലൊക്കെ ഇരിക്കുന്നതെല്ലാം ഇതിലേക്ക് യോജിപ്പിക്കാം. ഇനി നമ്മളൊരു കേക്ക് ടിന്നിലേക്ക് ഈ കേക്കിന്റെ ബാറ്റർ മാറ്റണം. കേക്ക് ടിൻ എന്ന് പറയുമ്പോൾ ഏത് ഷേപ്പിലാണോ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റൗണ്ട് ആണോ സ്ക്വയർ ആണോ ഓവൽ ഷേപ്പാണോ റെക്റ്റാങ്കിൾ ആണോ, ഏത് ഷേപ്പ് വേണം അതനുസരിച്ചിട്ടുള്ളൊരു ടിന്ന്, കേക്ക് ടിൻ. അതിൽ ഇതിപ്പോൾ പല ടൈപ്പ് ഓഫ് ടിൻസ് വാങ്ങാൻ കിട്ടും. നമ്മൾ ഇത് രണ്ട് രീതിയിൽ കേക്ക് പ്രിപ്പയർഡ് കേക്ക് ടിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വെണ്ണ തടവി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദമാവ് ഇങ്ങനെ തൂകിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതാക്കി എക്സസ് കൂടുതലായിട്ട് വരുന്ന മാവ് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് പ്രിപ്പയർഡ് കേക്ക് ടിൻ ആണ്. പിന്നെ ഇതല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ വെട്ടി ഇതിനകത്തേക്കൊന്ന് ചേർത്ത് വെച്ച് അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുക. അപ്പോൾ അത് തന്നെ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീമോൾഡ് ചെയ്യാനായിട്ട് അതിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനൊരു സ്പ്രിംഗ് ഫോം ടിന്നാണ് ഉപയോഗിച്ചത്. എന്നുവെച്ചാൽ ഇങ്ങനെ എളുപ്പമാണ്. കാര്യം നമ്മളിങ്ങനെ കേക്ക് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലിപ്പൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ എടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ ക്ലിപ്പുണ്ട്, ഇങ്ങനെയാണ്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ക്ലിപ്പാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇതൊരു നോൺ സ്റ്റിക്ക് ആണ്, എന്നാൽ പോലും നമ്മൾ അതിലിച്ചിരി വെണ്ണ തടവണം. അല്പം വേഗം ഒരു അര ഒരു ടീസ്പൂണിനകത്ത് വെണ്ണ മതിയാകും. അപ്പം ഇത്രയും തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും വെണ്ണ തേച്ച് പിടിപ്പിച്ചു. ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് ഇതിലേക്ക് കുറച്ച് മൈദമാവ്, ഒരു ടേബിൾ സ്പൂൺ മൈദമാവ് ഇത്ര ആവശ്യമുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ തട്ടിക്കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മൈദ ഇങ്ങനെ സ്പ്രെഡാകും. ഇതാണ് വേണ്ടത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കേക്ക് ബേക്കായി കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ കേക്ക് ടിൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പ്രിപ്പയർഡ് കേക്ക് ടിൻ ആണത്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ. ഒട്ടും തന്നെ കേക്ക് ബാറ്റർ വേസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ എടുക്കണം. എന്നിട്ട് അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ടിന്നിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ള, ഒന്നും ചെയ്യാനില്ല. നമ്മൾ ചൂടായി കിടക്കുന്നത് ഇലക്ട്രിക് അവനിലേക്ക് മാറ്റുക. അപ്പോൾ 180 ഡിഗ്രി ചൂടിൽ ഏതാണ്ട് ഒരു 45 മുതൽ 55-60 മിനിറ്റ് മാക്സിമം അതിനകത്ത് നമ്മുടെ കേക്ക് റെഡിയാകും. അത് നോക്കുക. ആദ്യം നമ്മളൊരു 40 മിനിറ്റ്സിന് 40 മിനിറ്റിന് സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനായിരിക്കും. 5 മിനിറ്റ് മുന്നേ തന്നെ ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞു കേക്ക് ടിൻ മാറ്റണം. ഇനി നമുക്കൊന്ന് ടെമ്പറേച്ചർ കറക്റ്റ് സെറ്റ് ചെയ്യാം. 180. സമയം ഏതാണ്ടൊരു ഞാനിപ്പോൾ ഒരു 40 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 40 മിനിറ്റ്സ് ആയിട്ട് നമ്മുടെ കേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടും ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റ്. അപ്പം നോക്കുക, കേക്ക് ഇങ്ങനെ പൊങ്ങി വരണം. കുറച്ചിങ്ങനെ കുറച്ചൊന്ന് റൈസായിട്ട് ആ മോൾ ഭാഗമൊക്കെ ഒരു ലൈറ്റായിട്ടൊന്ന് എന്താ പറയുക പാകമായി നമുക്ക് മനസ്സിലാവും. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ വരുമ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി എന്ന് മനസ്സിലാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ 55 മിനിറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തത്. 180 ഡിഗ്രി ചൂടിൽ ഇപ്പോൾ ശരിക്കും നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ ഒരു സ്പോഞ്ചി ടെക്സ്ചറാണ്. സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഐസിങ്ങിൻ്റെ കാര്യം, ഇനി ഇത് അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഐസ് ചെയ്യുള്ളൂ. ശരിക്കും കേക്ക് നന്നായിട്ട് തണുത്തിട്ട് വേണം ഐസിങ് ചെയ്യാൻ. പണ്ടത്തെ ഒരു ട്രഡീഷണൽ ഐസിങ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ കാണുന്നത്, ഒരു വൈറ്റ് കളർ ഐസ് കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് കളർഫുൾ ഫ്ലവേഴ്സൊക്കെ വെച്ച് മെറി ക്രിസ്മസ് ഒക്കെ ഇങ്ങനെയല്ലേ കാണുന്നത്. അത് റോയൽ ഐസിങ് ആണ്. ഇപ്പോൾ അങ്ങനത്തെ ഐസിങ് ഒക്കെ വളരെ കുറവാണ്. അങ്ങനത്തെ കേക്ക്സ് ഒന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ല എന്ന് പറയാം. ഒരു പക്ഷേ ചില കടകളിലൊക്കെ ഉണ്ടാവും, പക്ഷെ മുന്തിയ ബേക്കറികളിലൊന്നും അത് പറയുന്നില്ല. ഇപ്പോഴത്തെ പ്രധാന ഐസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രീം വെച്ചിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഐസിങ് ആണ്. ഭയങ്കര ഒരു സോഫ്റ്റ് ആൻഡ് ടെക്സ്ചറാണ്. ഒരു പേസ്ട്രീസിനൊക്കെ ചെയ്യുന്ന മാതിരി ഭയങ്കര ലെയർ ചെയ്തിട്ട് അതിൻ്റെ അകത്തുമൊക്കെ ക്രീം വെച്ച് മേളിലൊക്കെ ഭംഗിയായിട്ട് അലങ്കരിച്ച് അങ്ങനത്തെ ഒരു ഐസിങ് ആണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ അങ്ങനെയാണ് ഐസ് ചെയ്യുന്നത്. അങ്ങനെ വ്യത്യസ്തമായ പല പല ഫ്ലേവേഴ്സിൽ ചെയ്യാം. പിന്നെ ഒരു പ്രധാന ഐസിങ് എന്ന് പറഞ്ഞാൽ ഫോണ്ടാൻ ഐസിങ് ആണ്. അത് വേറൊരു രീതിയിൽ മാവെല്ലാം എന്താ പറയുക ഐസിങ്ങിൻ്റെ ഒരു ഡോ തയ്യാറാക്കിയിട്ട് അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്താൻ സാധിക്കും. ഷേപ്പിൽ മോൾഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ടൈപ്പ് ഓഫ് ഐസിങ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോസ്റ്റിങ് ആണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ. അപ്പം നമ്മളിനി നമ്മുടെ
കേക്കിനെ ഐസ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ രണ്ട് മുട്ടയുടെ വെള്ളം അതിലേക്ക് രണ്ടര കപ്പ് ഐസിംഗ് ഷുഗർ. എന്നിട്ട് ഓൺ ചെയ്ത് കൊടുക്കാം. രണ്ട് കാര്യം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് ബീച്ച് ആകണം, അതായത് എഗ് വൈറ്റും ഐസിംഗ് ഷുഗറും. സ്പീഡ് കുറച്ചുകൂടി കൂട്ടി കൊടുത്തു, അത് കുറച്ചുകൂടി നന്നായിട്ട് ബീച്ച് ആകണം. കുറച്ചുകൂടി ഒന്ന് എന്താ പറയാ, ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വരണം. പിന്നെ ഇനി ഇതിലേക്ക്, അപ്പൊ ഇതിപ്പോ തന്നെ ഒരു ക്രീമിയാണ്, പക്ഷെ ഇത് ഇച്ചിരി കൂടെ വൈറ്റ് കളറാണ്. അതെങ്ങനെയാ വെച്ചാല് കുറച്ച് നാരങ്ങാ നീര് കൂടി ചേർക്കണം. ഇതിപ്പോ 1.5 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീര് അത് നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു. ഇനി ഇതിലേക്ക് 3 കാര്യങ്ങൾ ചേർക്കാം. അപ്പൊ ഇത് വൈറ്റ് കളറിൽ ഒരു ഐസിംഗ് ആണ് വേണ്ടെങ്കിൽ ഞാനിപ്പോ കാണിച്ചുതരാം. ഓക്കെ, ഒരു മിനിറ്റ്. അതായത് ഇപ്പൊ ഇതിന്റെ ടെക്സ്ചറ് ഇങ്ങനെ ഇരിക്കുവാണ്, കണ്ടല്ലോ നല്ല വൈറ്റ് കളറാണ്, നല്ലായിട്ട് ഇരിക്കുവാണ്. ഇനി ഇതിനെ നമ്മള് പിങ്ക് കളർ കൊടുക്കാൻ പോകും. പിന്നെ ഇതിൽ വേറെ 1-2 കാര്യങ്ങൾ, ഇതൊക്കെ സ്ട്രോബെറിയുടെ പ്യൂറി, അതൊരു 2 ടേബിൾ സ്പൂണിലേക്ക്. അപ്പൊ കളറ് മറന്നു നോക്കുള്ളൂ. ഇപ്പം സ്ട്രോബെറി എസൻസ് 1/4 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ്, ഇച്ചിരി മണം കിട്ടട്ടെ. ഇപ്പൊ ഒരു ലൈറ്റ് കളറായി ഒരു ലൈറ്റ് പിങ്ക് കളർ, പക്ഷേ ഇത് കുറച്ചുകൂടി കളർഫുൾ ആക്കാനായിട്ട് നമ്മൾ ഒരു ലൈറ്റ് ഒരു പിങ്കിന്റെ ഒരു ഷെയ്ഡ് കൊടുക്കണം. അതുകൊണ്ട് പെർമിറ്റഡ് ഫുഡ് കളർ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിപ്പോൾ ചോപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ റോസ്റ്റിങ്ങിന് വേണ്ട കാര്യം ഇവിടെ റെഡി ആക്കി. അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കണം. അതിനെ ഒന്ന് നമ്മൾ ആ പാനലിൽ നിന്ന് മാറ്റി, ഇനി അതൊന്ന് ഡീമോൾഡ് ചെയ്യുന്നതിൻ്റെ അടുത്ത സ്റ്റേജ് നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് തിരിച്ച് വിളിച്ച അതിൻ്റെ ബേസ് ഒന്ന് ഫുള്ളായിട്ട് നമ്മൾ ഡീമോൾഡ് ചെയ്തു എന്നാണ് പറയുക. ഇനി നമ്മൾ ഏത് പ്ലേറ്റിലാണോ ഐസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പെട്രേ ആണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും, ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് വീണ്ടും ഇതൊരു തരം സർക്കസാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഒരു പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് ചെയ്യുക, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു പ്ലേറ്റിലേക്കാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. റോസ്റ്റിംഗ് മിക്സ് ഇവിടെ റെഡിയാണ്. ഞാൻ വീണ്ടും ഒന്ന് സ്പാറ്റുള കൊണ്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ, നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇനി ഇത് കേക്കിന്റെ മുകളിലായിട്ട് ഇത് സ്വന്തമായിട്ട് കേക്കിന് പൊതിഞ്ഞു കണ്ടല്ലോ, മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ. ഇനി ഇത് കുറേ നേരം കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സെറ്റാകും, ഒന്ന് ഉറക്കും. ഉറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കുറച്ചുണ്ടെങ്കിൽ ലൂസായിരിക്കില്ല. ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ അത് നല്ലതായിട്ട് റോയൽ ഐസിങ്ങിൻ്റെ അത്രയും കട്ടി ഉണ്ടാവില്ല, പക്ഷേ നല്ല ഉറച്ചു വരും. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വന്ന കുറച്ച് സമയം, ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മേളിലുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഇതെന്തായാലും സ്ട്രോബെറി കൊണ്ടുള്ള ഒരു കേക്കാണ്. സ്ട്രോബെറി കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോബെറി വെച്ചാലും ഇത് സെയിം സ്ട്രോബെറിയാണ്. ഏറ്റവും വലുത് നോക്കി നമുക്ക് നടുക്ക് വയ്ക്കാം. ഏറ്റവും ഫിനിഷിംഗ് ഉള്ളത് ഏതാണ് നോക്കുകയാണ്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ സ്ട്രോബെറി കേക്ക് തന്നെയാണ്. കാര്യം സ്ട്രോബെറി അതിന്റെ മേളിൽ സിംബോളിക് ആയിട്ട് സ്ട്രോബെറീസ് ഉണ്ട്, ഫ്രഷ് സ്ട്രോബെറി പോലെ തന്നെയാണ് ഇത്. നല്ല മധുരവും കുറച്ചുകൂടെ കൂടുതൽ ആ ഷുഗർ ചേർത്ത സിറപ്പിൽ കിടക്കുന്നതുകൊണ്ടുള്ളൊരു മധുരം കൂടും. പിന്നെ അകത്താണെങ്കിലോ സ്ട്രോബെറി പ്യൂറി ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ കേക്കാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പിങ്ക് കളർ, അതിനകത്ത് സ്ട്രോബെറി സ്വാദ്, ആ ഐസിങ്ങിനാണെങ്കിലും നല്ല സ്ട്രോബെറിയുടെ സ്വാദാണ്. അതിലും നമ്മൾ സ്ട്രോബെറി പ്യൂറിയും സ്ട്രോബെറി എസൻസും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഇത് സ്ട്രോബെറി മയമുള്ള ഒരു കേക്ക് തന്നെയാണ്. നല്ല ഫ്രഷ് സ്ട്രോബെറി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് പോലെ തന്നെയാണ്, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. വളരെ സ്വാദുള്ള നല്ല കേക്കാണ് സ്ട്രോബെറി കേക്ക്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കേക്കാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്, സ്ട്രോബെറി കേക്ക് വിത്ത് ഒരു സ്ട്രോബെറി ഫ്രോസ്റ്റിംഗ് ആൻഡ് സ്ട്രോബെറി വെച്ചിട്ടുള്ള അലങ്കാരം.
ഇപ്പം എല്ലാം കൊണ്ടും സ്ട്രോബെറി മയം. അപ്പം കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ മാജിക് അവൻ്റെ ഒരു സ്ട്രോബെറി ഷോർട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷേ വൈറ്റ് കളറിൽ ഐസിങ് ആയിരുന്നു. അതിൻ്റെ മുകളിലായിട്ടാണെങ്കിൽ ഫ്രഷ് സ്ട്രോബെറീസ് വെച്ചാണ് അലങ്കരിച്ചത്. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ്, വളരെ സ്വാദാണ്. അപ്പോൾ പരീക്ഷിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഇത് ക്രിസ്മസിന് വേണമെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ കേക്കായിട്ട് തയ്യാറാക്കാം. തീർച്ചയായിട്ടും പരീക്ഷിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച സ്ട്രോബെറി കേക്ക് വിത്ത് ഫ്രോസ്റ്റിംഗ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ പറ്റിയൊരു രൂപവും പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക്കാം.